ഒരു ദുഃഖത്തിലക്കുരമുത്തവരക്കെതിരക്കവയത്തിരിച്ചിങ്കാരത്തിരുന്നൂറുമതിപ്പരുമടയതിനാൽ മാനിമ്പർക്കത്തും മാനിതറിരവത്തും താനോ തന്തതിയൊത്തും സാരസ ഒരു ദുഃഖത്തിലക്കുരമുത്തവരൊക്കെതിരക്കവയത്തിരുചിങ്കാരത്തിരുന്നൂറുമതി കരുമടയതിനാഗന്ധപൂങ്കനി മനതായി കരുളലയരുളകളിരസമിൽ വന്നാരോ മഹിനീഷ കരുളലി വഴുത്തിൽ തൊരുവനുമുണ്ടാരോ ബഷിയതിനാലേ ഇടയനതാലേ സുഹലിടലായി ലബനദിനാലെ മദിന ബിഷുറുമിടലേ വന്നാലേ കഥപിന്നാളെ കുതിയിലക്ക് വതുക്കും വതുക്കും മറുക്കു പെരിയോലേ ഒരു ദുഃഖത്തിലക്കുരമുത്തവരൊക്കെതിരക്കവയത്തിരുചിങ്കാരത്തിരുന്നൂറുമതി കരുമടയതിനാ. ഈ ഒരാളെ പരിചയമുണ്ടോ? ഒരു വാനമ്പാടിയാണ്. ഞാനൊരു പാട്ട് കേൾപ്പിച്ചര, എന്നിട്ട് ബാക്കി നമുക്ക് ചോദിക്കാം. ബുള്ളറ്റ് മാനുമാണ്. ഈ പാട്ട് കേട്ടോ മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഇയാളാണ് പാടിയെന്നല്ലേ. പേരെന്തേനും? റിദാസലിം. സജീറിന്റെ കൂടെ എത്ര പാട്ട് പാടിയുണ്ട്? രണ്ട് പാട്ട്. അതിലൊരു പാട്ടാണ് ഇപ്പത്. ഇനി വേറെ പാട്ട് കൂടി ഉണ്ട് അല്ലേ? എങ്ങനെയാണ് ഈ പാട്ടിന്റെ ഫീൽഡ് ഒക്കെ എത്തുന്നത് ശരിക്കും? അല്ലെ, സജീർ കൊപ്പത്തിന്റെ അടുത്ത് എത്താനുള്ള ചാൻസ് എങ്ങനെയാണ് ശരിക്കും? നിങ്ങള് കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടാണ് അങ്ങനെ എത്തുന്നത്. എങ്ങനെയുണ്ടായൊരു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു അല്ലേ? ഇല്ല, പാട്ട് ഭയങ്കര വൈറലായി പോയി. അപ്പോ ഈ സ്ഥലത്തിന്റെ പേര് എന്താണ്? മേലാറ്റൂരാണുള്ളത്. നമ്മളെ കൂടെ റിദ ആണ്. റിദ സലീം അല്ലേ? റിദ സലീം സജീറിന്റെ കൂടെ രണ്ട് പാട്ട് പാടി, രണ്ട് പാട്ട് ഹിറ്റായി. നിങ്ങളൊക്കെ കേട്ടു പാട്ട്. പിന്നെ എന്താ ചെയ്യണത് ശരിക്കും? ഇപ്പോ പ്ലസ് ടു കഴിഞ്ഞ ഡിഗ്രി ഫസ്റ്റ് ഇയർ. എവിടെ? കുട്ടനാട്. കുട്ടനാട്, കുസാറ്റില്. അപ്പൊ ഈ പാട്ട് ചെറുപ്പത്തിലേ തുടങ്ങിയിട്ടുണ്ടോ? എത്ര വയസ്സിലേ തുടങ്ങിയിട്ടുണ്ടോ? ചെറുതായിട്ട് പാടി തുടങ്ങിയിട്ടുണ്ട്. ഈ പാട്ട് ഇങ്ങനെ വരാൻ നമ്മളെല്ലാരും ചോദിക്കണം, അതായത് പാരമ്പര്യമായിട്ട് അല്ലെങ്കിൽ ഇപ്പച്ചിന്റെ അമ്മച്ചിന്റെ അടുത്ത് നിന്ന് ആരെങ്കിലും കിട്ടിയതാണോ അതോ? അങ്ങനെയൊന്നല്ല, അവർക്ക് പാരന്റ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. പാടി തുടങ്ങി ഫസ്റ്റ് ശരിക്കും ഒരു സ്റ്റേജ് ഷോ ഒക്കെ എവിടുന്നാ ശരിക്കും തുടങ്ങണേ? പിന്നെ അതുപോലെ ജില്ലാ തലത്തില് സംസ്ഥാന തലത്തിൽ അങ്ങനെ പോയിട്ടുണ്ടോ? സ്കൂളിൽ പോയിട്ടുണ്ട്. അത് മാപ്പിള പാട്ട് തന്നെയാണ് കൂടുതൽ പാടാറുണ്ട്. റിതമോള് ശരിക്ക് സംഗീതം പഠിച്ചിട്ടുണ്ടോ അതോ? പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇങ്ങനെ ഒരു ഫീൽഡിലൊക്കെ ഒന്നുകൂടി ഉയർച്ചയിലേക്ക്. അതായത് പാരന്റ്സ് ഒക്കെ സപ്പോർട്ട് ആയിരുന്നു അല്ലേ? അപ്പൊ ഇങ്ങനെ സജീന്റെ കൂടെ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോ ഇങ്ങനെ പോവാന്നൊക്കെ ചാൻസ് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഇങ്ങനത്തെ ഒരു ആൽബം സോങ്സ് പാടിയിട്ടുണ്ടോ ആദ്യം? ഇല്ല. ഇത് ഇങ്ങനെ ഒരു പാടി വരാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ? കാരണം അത്രയ്ക്ക് ഒരു ഇതിൽ ബുദ്ധിമുട്ടില്ലേ? ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ഇടാറുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ.
അപ്പൊ ഈ പാട്ടിന്റെ ഫീൽഡിലൂടെയാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഇനിയിപ്പോ എന്താ പറയാ, പഠിക്ക പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയർ, ഇനി അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് ഫീൽഡിലും പോവാനുള്ള ഒരു താല്പര്യം ഇനിയും ഉണ്ട്, മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ്. അപ്പൊ ഗൈസ് പാട്ട് കേട്ടു, നമ്മളെ പാട്ടൊക്കെ കേട്ടില്ലേ, പാട്ട് കേട്ടു. മേലാറ്റൂരാണ് നമ്മളെ വീട്. ഞാൻ സത്യത്തില് ഇന്നലെ നമ്മള് പാണ്ടിക്കാട് കിച്ചൻ എന്നുള്ള യൂട്യൂബ് ചാനൽ നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരാള് മുബഷിറ സലീം പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ സജീവക്കൊപ്പത്തിന്റെ കൂടെ പാട്ട് പാടി വൈറലായിട്ടുള്ള ഒരാളുണ്ടെന്നൊക്കെ നമ്മൾ റിതമോൾ അറിയുന്നത്. അങ്ങനെയാണ് ഇങ്ങോട്ട് അന്വേഷിച്ചത്. ആയിക്കോട്ടെ, ഒരു ജാട ഇല്ലാതെ നിഷ്കളങ്കായിട്ട് എന്നോട് വരാൻ വേണ്ടി പറഞ്ഞ്, ആയിക്കോട്ടെ, എപ്പോഴും സപ്പോർട്ടാണ്, ആയിക്കോട്ടെ, വരാൻ വേണ്ടി പറഞ്ഞ് നമ്മള് വന്നു കണ്ടു. പാട്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടാം, കാരണം നമ്മളൊക്കെ നാവൻ തുമ്പിൽ പാടിയിട്ട് വന്നിട്ടുള്ളൊരു പാട്ടാണ് ഈ പാട്ട്. അപ്പോൾ ഇനി വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരോടും പറഞ്ഞത് ഇത്രയും കലാകാരന്മാരെയൊക്കെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരണം, നിങ്ങൾ സപ്പോർട്ട് വേണം പ്രേക്ഷകർ. നിങ്ങൾക്ക് എന്താ പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അത് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് എന്താ പറയുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ, ഇനി എന്താ പ്രേക്ഷകരായിട്ടുള്ള ആളോട് പറയാനുള്ളത് നമ്മളെ എല്ലാവർക്കും? അതെ, ആ ഈ ഒരു പാട്ട് സപ്പോർട്ട് ചെയ്തതിനൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ. ചിങ്കാര തീരുന്നൂറുമതി കരുമടയതിനാ.